السلام عليكم ورحمة الله وبركاته. بسم الله السلام. والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. 12/5/2016 ഒന്നാമത്തെ ഓഡിയോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം കഴിഞ്ഞ ശേഷം ആമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. അത് സംബന്ധിച്ച് തഫ്സീർ ഇബ്നു കസീറിൽ വന്ന വിശദീകരണം ആണ് ചർച്ച തുടങ്ങുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൻ്റെ അവസാനത്തിൽ കസീറിൽ കാണാം ഒരു ഫസ്ലുൽ, ഒരു ഖണ്ഡിക, ഒരു പിരിവ്. ഫസ്ലുൻ യുസ്തഹബ്ബു ലിമൻ ഖറഅൽ ഫാത്തിഹത അൻ യഖൂല ബഅദഹാ ആമീൻ. ഫസ്ലുൻ ഒരു പിരിവ്, ഒരു ഖണ്ഡികയാണത്. യുസ്തഹബ്ബു സുന്നത്താക്കപ്പെടും. മോഡ്യൂൾ 1 കാണാം. ലിമൻ ഖറഅൽ ഫാത്തിഹത, ഫാത്തിഹ ഓതിയവന്, അൻ യഖൂല അവൻ പറയൽ, ബഅദഹാ അതിനു ശേഷം, അതായത് ഫാത്തിഹയുടെ പാരായണത്തിന് ശേഷം, ആമീൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? മിസ്ല യാസീൻ എന്ന് പറയും പോലെ, എന്നാൽ ഉച്ചാരണം എങ്ങനെയാണെന്നുള്ളതാണ്. അല്ല, ആമീൻ എന്നത് യാസീൻ എന്ന് പറയും പോലെ. യഖാലു അമീൻ, അമീൻ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ബിൽ ഖസ്വരി അയ്യവൻ, അതായത് ആ എന്ന് നീട്ടാതെ. ഏതുപോലെ മിസ്ലു യമീൻ, യമീൻ വലതു ഭാഗം, യമീൻ എന്ന് പറയുന്നത്. പക്ഷെ ആമീൻ എന്നതാണ് പ്രബലം, നീട്ടിയിട്ട്. ശരിയല്ലേ? അപ്പോൾ മഅനാഹു, ഇനി ആമീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുമ്മ ഇസ്തജിബ് ചേർത്ത് പറയുമ്പോൾ അള്ളാഹുമ്മ, അള്ളാഹു ഇസ്തജിബ്, നീ ഉത്തരം നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. والدليل على ذلك ما رواه الامام احمد وابو داود والترمذي عن وائل بن حجر قال سمعت النبي صلى الله عليه وسلم قرأ غير المغضوب عليهم ولا الضالين فقال امين بد بها صوته. والدليل على ذلك, ഇതിനുള്ള തെളിവ് എന്താണ്? തെളിവ്, അതിന്മേലുള്ള തെളിവ്, മാ ഒന്ന്, റവാഹു അൽ ഇമാമു അഹ്മദു അബൂദാവൂദ, ഇമാം അഹ്മദും ഇമാം അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത ഒന്നാണ് ഹദീസ്. വത്തിർമുദി, തിർമുദി, അൻ വാഇൽ ബിനു ഹുജർ, വാഇൽ ബിനു ഹുജർ എന്നിവരിൽ നിന്ന്, വാഇൽ ബിനു ഹുജർ എന്നവരുടെ ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂ قال قرأ رسول الله صلى الله عليه وسلم ഓതിയതായി ഞാൻ കേട്ടു. غير المغضوب عليهم ولا الضالين എന്ന് അങ്ങനെ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗം നബി ഓതിയ ശേഷം فقال നബി പറഞ്ഞു ആമീൻ, ആമീൻ എന്ന് പറഞ്ഞു. മദ്ദ ബിഹ സൗതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിയാണ്, സൗത്ത് എന്ന് പറഞ്ഞ ശബ്ദം, നബിയുടെ ശബ്ദം നീട്ടിയാണ് ഉച്ചരിച്ചത്, ആമീൻ എന്ന് നീട്ടിയാണ് ഉച്ചരിച്ചത്. ഒരു അബൂദാവൂദ, ഒരു അബീദാവൂദ, അബൂദാവൂദിൻ്റെ റിപ്പോർട്ടിൽ റഫഅ ബിഹാ സൗതഹു, നബി അവർകളുടെ ശബ്ദം ഉയർത്തി ആണ് ഉച്ചരിച്ചത് എന്ന് ഉണ്ട്. അപ്പോൾ തിർമുദി പറഞ്ഞു, ഹാദാ ഹദീസുൻ ഹസനുൻ, ഇത് ഹസനായിട്ടുള്ള ഹദീസ് ആണ്, സ്വഹീഹിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ഹസനായിട്ടുള്ള ഹദീസ്. വറുവിയ അൻ അലിയൻ വബ്നി മസ്ഊദ് വഗൈരിഹിം, അലി റളിയല്ലാഹു അൻഹുവിൽനിന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽനിന്നും മറ്റു പലരിൽ നിന്നും ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സഹാബികൾ. വ നബി ഹുറൈറ ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തലാ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഖാല ആമീൻ ഹത്താ യുസ്മിഅ മൻ യലീഹി മിനസ്സഫിൽ അവ്വൽ. റവാഹു അബൂ ദാവൂദ വബിൻ മാജ വസാദ യർതജ് ബിഹൽ മസ്ജിദ് والدارقطني وقال هذا اسناد حسن. ابو هريره رضي الله عنه തന്നെ ഉള്ള റിപ്പോർട്ട്. قال قال رسول الله صلى الله عليه وسلم اذا تلا غير المغضوب عليهم ولا الضالين എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയ ശേഷം ഖാല നബി പറയുമായിരുന്നു ആമീൻ ആമീൻ എന്ന്, ഹത്താ ഇതുവരെ യുസ്മിഅ കേൾപ്പിക്കുന്നത് വരെ, മൻ യലീഹി നബിയോട് ചേർന്ന് കിടക്കുന്നവരെ, മിന സ്വഫിൽ അവ്വലി ഒന്നാമത്തെ സ്വഫിൽ, കാരണം ഒന്നാമത്തെ സ്വഫിൽ നബിയോട് ചേർന്നുള്ള ആളുകൾക്ക് സഹബാക്കൾക്ക് അത് കേൾക്കാം, അത്രയും ഉച്ചത്തിലായിരുന്നു എന്നർത്ഥം. റവാഹു അബൂദാവൂദ്, അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജ ഇബ്നു മാജി വസാദ ഇബ്നു മാജിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്, ഇർതജ്ജു ബിഹൽ മസ്ജിദു, മസ്ജിദ് പ്രകമ്പനം കൊള്ളുമായിരുന്നു, പള്ളി മസ്ജിദ് പ്രകമ്പനം കൊള്ളുമായിരുന്നു, അത് അത്രയും ശബ്ദത്തിലായിരുന്നു. ദാറുഖുത്തനി കൊല ദാറുഖുത്തനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ സനദ് ഹസൻ ആണ് പരമ്പര. വൻ ബിലാലിൻ അന്നഹു ഖാല യാ റസൂലല്ലാഹ് ലാ തസ്ബിഖ്നി ബി ആമീൻ, റവാഹു അബൂ ദാവൂദ്. ഇനി ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ട്, അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്, അതിൽ കാണാം യാ റസൂലല്ലാഹ് അബൂ ദാവൂദ് ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് അള്ളാഹുവിൻ്റെ ദൂതരെ, ലാ തസ്ബിഖ്നി ബി ആമീൻ, താങ്കൾ എൻ്റെ മുമ്പേ ആമീൻ പറയല്ലേ. കാരണം അബു ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നബിയുടെ ആമീൻ കഴിഞ്ഞിട്ട് ആമീൻ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ആമീനും നബിയുടെ ആമീനും ഒരുമിച്ച് വരുന്നതിന് വേണ്ടി, യോജിച്ച് വരുന്നതിന് വേണ്ടി കേട്ടോ. വ നഖല അബു നസ്ർ ഖുറൈശ് ഖുശൈരി അനിൽ ഹസൻ വ ജഅഫർ الصادق انهما شددا الميم من امين 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 എന്നതിലെ ആമീനൽ ബൈത്തുൽ ഹറാമ എന്ന് ഉച്ചരിക്കുമ്പോൾ ഉള്ള പോലെ മീമിന് ഷദ് എടുത്തിട്ട് ഉള്ള ഉച്ചാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതൊന്നും പ്രബലമല്ല. പന്ത്രണ്ട് അഞ്ച് 2016 രണ്ടാമത്തെ ഓഡിയോ കേട്ടു. ഖാല അസ്ഹാബുന വഗൈറുഹും വയസ്തഹബ്ബു ദാലിക ലിമൻ ഹുവ ഖാരിജു സ്വലാത്തി വയതഅക്കദു ഫീ ഹഖിൽ മുസല്ലി വസവാഉൻ കാന മുൻഫരിദൻ ഔ ഇമാമൻ ഔ മഅമൂമ ഫീ ജമീഇൽ അഹ്വാലി ലിമാ ജാഅ ഫീ സ്വഹീഹൈൻ. ഖാല അസ്ഹാബുന, നമ്മുടെ അസ്ഹാബ് നമ്മുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നു, വഗൈറുഹും മറ്റു ചിലരും പറഞ്ഞിരിക്കുന്നു, വയസ്തഹബ്ബു സുന്നത്താക്കപ്പെടും, മുസ്തഹബ്ബാണ് ദാലിക അത്, അതായത് ഏത് ആമീൻ പറയൽ, ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയൽ, ലിമൻ ഒരുത്തന് ഹുവ അവൻ ഖാരിജു സ്വലാത്ത് നിസ്കാരത്തിന് പുറത്താണ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്ത അവസ്ഥയിലും, എന്ന് പറഞ്ഞാൽ എന്താ നിസ്കാരത്തിലല്ലാതെ ഫാത്തിഹ ഓതുമ്പോഴും എന്ത് ആമീൻ പറയൽ സുന്നത്താക്കപ്പെടും, മുസ്തഹബ്ബാണ്. വയതഅക്കദു ശക്തിയായ സുന്നത്താക്കപ്പെടും, ഫീ ഹഖിൽ മുസല്ലി നിസ്കരിക്കുന്നവൻ്റെ കാര്യത്തിൽ, നിസ്കരിക്കുന്നവൻ്റെ ബാധ്യതയിൽ, കാരണം നിസ്കരിക്കുന്ന ഫാത്തിഹ ഓതുമ്പോൾ ആമീൻ പറയൽ ശക്തിയായ സുന്നത്താണ്, എല്ലാവർക്കും സുന്നത്ത് തന്നെയാണ് ആരോധിയാലും, പക്ഷേ നിസ്കരിക്കുന്നവൻ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതുമല്ല, ആ സമയത്ത് നിസ്കാരത്തിലെ ഫാത്തിഹ കഴിഞ്ഞ ശേഷം ആമീൻ പറയൽ മുഅക്കദായ സുന്നത്ത് ആണ്. സ്വഭാവം കാന മുൻഫരിദൻ ഔ ഇമാമൻ ഔ മഅ്മൂമൻ, സ്വഭാവം കാന എങ്ങനെയാണെങ്കിലും തുല്യമാണ്, എന്ത് മുൻഫരിദൻ അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും, ഔ ഇമാമൻ അല്ലെങ്കിൽ ഇമാമായിട്ടാണെങ്കിലും, ഔ മഅ്മൂമൻ അല്ലെങ്കിൽ മഅ്മൂമായിട്ടാണെങ്കിലും, അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിനും മഅ്മൂമിനും ഒക്കെ എന്താണ് ആമീൻ പറയൽ സുന്നത്തുണ്ട് എന്നർത്ഥം. ഫീ ജമീഉൽ അഹ്വാലി എല്ലാ അവസ്ഥകളിലും, ലിമാ ജാഅ ഫി സ്വഹീഹൈൻ സ്വഹീഹൈനിൽ വന്ന ഹദീസുകൾക്ക്, ഹദീസുകൾ അടിസ്ഥാനത്തിൽ, ആ ഹദീസുകളുടെ പൂർണ്ണരൂപം താഴെ കൊടുത്തിട്ടുണ്ട്, നോട്ട് താഴോട്ട് നോക്കിയാൽ കാണാം, ആശയസംഗ്രഹം മലയാളത്തിൽ എഴുതിയിൽ നോട്ട് 1 എന്ന് കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ അബ്വാബു സിഫത്തി സ്വലാഹ് എന്ന ബാബിൽ, എന്ന ഭാഗത്ത് ബാബു ജഹ്റിൽ ഇമാമി ബിത്തമീൻ, ബുഖാരിയിൽ അബ്വാബു സിഫത്തി സ്വലാഹ് അല്ലെങ്കിൽ കിതാബു സിഫത്തി സ്വലാഹ്, നിസ്കാരത്തിൻ്റെ സിഫത്ത്, നിസ്കാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന, നിസ്കാരത്തിൻ്റെ വിവരണം പറയുന്ന ബാബുകൾ, അതിൽ
ബാബു ജഹ്റിൽ ഇമാമി ബിത്തമീൻ. ബാബു ഒരു ബാബാണ്, ചാപ്റ്റർ എന്താണ് ജഹ്റിൽ ഇമാമി, ഇമാം ഉറക്കെ ചൊല്ലൽ. ബിത്തമീൻ ആമീൻ, തമീൻ എന്ന് പറഞ്ഞാൽ അമ്മന എന്ന് പറഞ്ഞാൽ എന്താണ് ആമീൻ ചൊല്ലി, ആമീൻ ചൊല്ലി. അമ്മന യു അമ്മിനു തമീനുൻ എന്നാണ്, തമീനുൻ ആമീൻ പറയൽ, ആമീൻ ചൊല്ലൽ. അപ്പോൾ തമീനിൻ്റെ വിഷയത്തിൽ ഇമാം ഉറക്കയാക്കൽ എന്നാണ് അർത്ഥം. എന്നാൽ ആമീൻ ഇമാം ഉറക്ക ചൊല്ലൽ, ഇമാം ഉറക്ക ആമീൻ ചൊല്ലൽ എന്നർത്ഥം. ജഹ്ർ എന്ന് പറഞ്ഞാൽ ഉറക്ക, സിർ എന്ന് പറഞ്ഞാൽ പതുക്കെ. ഹദ്ദസന ഹദീസ് 780 ആണ്, ബുഖാരിയിലെ ഹദീസ് 780 ആണ്. ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് ഖാല അഖ്ബറന മാലിക് അൻ ഇബ്നു ശിഹാബ് അൻ സഈദ് ഇബ്നു മുസയ്യിബ് وابي سلمى ابن عبد الرحمن انهما اخبراه ان ابي هريره ان النبي صلى الله عليه وسلم قال ابو هريره رضي الله عنه ريپورٹ ചെയ്യുന്ന ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, قال നബി പറഞ്ഞു, اذا امن الامام فامنوا فانه من وافق تامينه تامين الملائكه غفر له ما تقدم من ذنبه. وقال ابن شهاب وكان رسول الله صلى الله عليه وسلم يقول امين. എന്താ നബി പറഞ്ഞേ, ഇതാ അമ്മനൽ ഇമാമു, ഇമാം ആമീൻ ചൊല്ലിയാൽ, ഫഅമ്മിനു അപ്പോൾ നിങ്ങൾ ആമീൻ ചൊല്ലൂ. ഇത് ഇമാം ആമീൻ ചൊല്ലിയാൽ നിങ്ങളും എന്ത് ചെയ്യണം, ആമീൻ ചൊല്ലൂ. ഇമാം ആമീൻ ചൊല്ലുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം, ആമീൻ ചൊല്ലണം. ഫഇന്നഹു നിശ്ചയം കാര്യം, മൻ വാഫഖ ആരുടേത് ചേർന്ന് വന്നുമോ, ചേർന്ന് വന്നുവോ, ചേർന്ന് യോജിച്ചു വന്നുവോ, തഅമീനഹു തഅമീനഹു അവൻ്റെ ആമീൻ പറയൽ, ആരുടെ ആമീൻ പറയൽ യോജിച്ചു വന്നുവോ, വാഫക്ക യോജിച്ചു വന്നു, തഅമീൻ അൽ മലായിക്കത്തി മലക്കുകളുടെ ആമീനുമായിട്ട്. ആരുടെ ആമീൻ, മലക്കുകളുടെ ആമീനുമായിട്ട്. നാം ആമീൻ ചൊല്ലുമ്പോൾ മലക്കുകൾ ആമീൻ ചൊല്ലുന്നുണ്ട്, നിസ്കാരത്തിൽ നമ്മുടെ കൂടെ ആരുണ്ട്, മലക്കുകൾ കൂടി നിസ്കരിക്കുന്നുണ്ട് നമ്മുടെ. അപ്പോൾ ആരുടെ ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നുവോ, ഗുഫിറ ലഹു അവന് പൊറുക്കപ്പെടും, മാ ഒന്ന് തഖദ്ദമ മുൻകഴിഞ്ഞ, മിൻ ദംബിഹി അവൻ്റെ ദോഷങ്ങളിൽ നിന്ന്, ദോഷത്തിൽ നിന്ന്.